പ്രിയപ്പെട്ടവരെ, വിശുദ്ധ അന്ത്യോക്യ സഭയുടെ വിശ്വാസ സത്യങ്ങൾ എന്ന വിഷയത്തിൽ ഉള്ള ക്ലാസ്സുകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ക്രിസ്തുവും വിശുദ്ധ സഭയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന വിഷയമാണ് നാം ആരംഭിച്ചത്. 17 വാക്യങ്ങളിലായി മിശിഹായും തൻ്റെ സഭയും രണ്ടല്ല, ഒന്നാണ് എന്ന് നാം മനസ്സിലാക്കി. ഇന്ന് 1 തന്നെ ക്ലാസ് 2 ആണ് ഇന്ന് ആരംഭിക്കുക. നമുക്ക് തുടർന്ന് കേൾക്കാം. മിശിഹ വഴിയും സത്യവും ജീവനുമാകുന്നു. തന്നിൽ കൂടെ അല്ലാതെ ആരും പിതാവിങ്കിലേക്ക് വരുന്നില്ല. എല്ലാവരും രക്ഷപ്പെടുന്നതിന് സത്യവും ജീവനും പ്രകാശവും കൃപയും ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നതിനുള്ള വഴിയത്രേ വിശുദ്ധ സഭ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ 1 Cor 12:12 ഇതേപ്പറ്റി പറയുന്നത്, ശരീരത്തിലെ അവയവങ്ങൾ ശിരസിനോട് എപ്രകാരം ബന്ധപ്പെട്ടിരിക്കുന്നു അപ്രകാരം സത്യമായും കൃത്യമായും അത്രേ സഭ മിശിഹായോട് ബന്ധപ്പെട്ടിരിക്കുന്നത്രേ. അതിനാൽ മേൽ വാക്യങ്ങളിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കിയിരിക്കുന്ന സത്യം, മിശിഹായും തൻ്റെ മണവാട്ടിയാകുന്ന വിശുദ്ധ സഭയും തമ്മിൽ വേർപിരിക്കപ്പെടാൻ സാധ്യമല്ലാത്ത വിധത്തിൽ ഒന്നാകുന്നുവെന്നത്രേ. ഞാൻ തന്നെ ഏക മധ്യസ്ഥൻ, എന്നിൽ കൂടെ അല്ലാതെ ഒരുവനിലും രക്ഷയില്ല. ഇപ്പോൾ ക്രിസ്തുവും വിശുദ്ധ സഭയും ഒന്നാകയാൽ മേൽ വാക്യത്തിൻ്റെ അർത്ഥം വിശുദ്ധ സഭയുടെ മധ്യസ്ഥതയിൽ അഥവാ വിശുദ്ധ സഭയിൽ കൂടെ അല്ലാതെ വേറൊരു വഴിയിലും രക്ഷയുണ്ടാകുകയില്ല എന്ന സത്യവും വെളിവാകുന്നു. മനുഷ്യൻ സഭയുടെ ഐക്യത്തിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയേക്കാം, എന്നാൽ അതുമൂലം ഏകസഭയെ നശിപ്പിക്കാൻ സാധ്യമല്ല. സഭ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ജനമാകുന്നു. 1 Petrus 2:10 ഇതേക്കുറിച്ച് പറയുന്നു, അതിനായി മിശിഹ മരിച്ചു, അതിനെ താൻ രക്ഷിച്ചു, അതിന് താൻ ജീവനെ നൽകുന്നു, നമ്മെ ആ കുടുംബത്തിലെ അംഗങ്ങളിലാക്കി തീർത്തുകൊണ്ട് ആളാം പ്രതിയായും രക്ഷിക്കുന്നു. ഏവംവിധം മഹത്വമുള്ള സഭയിൽ അംഗത്വം പ്രാപിച്ചിരിക്കുന്നതിനാൽ രക്ഷ, വിശുദ്ധീകരണം എന്നിവ നമുക്ക് സ്വായത്തമാകുന്നു. ആകയാൽ താൻ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിഞ്ഞുകൊണ്ട് സഭയിൽ നിന്നും കൂദാശകളിൽ നിന്നും മനഃപൂർവ്വമായി പിന്തിരിഞ്ഞു പോകുന്നവന് മിശിഹാ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ അടുക്കലേക്ക് തിരിയുവാൻ മനസ്സില്ലാതിരുന്നവർക്ക് ദൈവത്തിൻ്റെ കൃപയും സത്യവും പ്രാപിപ്പാൻ സാധിക്കാതിരുന്നതുപോലെ അവ പ്രാപിപ്പാൻ സാധ്യമല്ല തന്നെ. പുതിയ നിയമത്തിൽ സഭയെന്നുദ്ദേശിക്കുന്നത് വരുവാനിരിക്കുന്ന രാജ്യത്തിലെ അവകാശികളായി തീരാൻ ഉള്ളവരുടെ ആ സംഘത്തെയാകുന്നു. സഭ ദൈവം തനിക്കായി തന്നെ ഒരു ജനസമൂഹത്തെ നിർമ്മിക്കുന്നതാകുന്നു. അവർ ദൈവത്തിൻ്റെ പുതിയ ഇസ്രായേലാകുന്നു. അത് ഇസ്രായേലിൻ്റെ പൂർത്തീകരണമാകുന്നു. സഭ ദൈവത്തിൻ്റെ ഇസ്രായേലും, ഗലാത്യ 6:16. തിരഞ്ഞെടുക്കപ്പെട്ട കൂട്ടവും, 1 Petrus 2:9-10. രാജകീയ ആചാര്യഗണവും, 19:6. വിശുദ്ധ ജാതിയും, 7:6. ദൈവത്തിൻ്റെ സ്വന്തമായ ജനവും, 3:17 ആകുന്നു. ഇന്ന് ലോകത്തിൽ അനേക സഭകളും സമൂഹങ്ങളുമുണ്ട്. ക്രിസ്തു സ്ഥാപിച്ച സഭയേത്? അതിൻ്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാം. അതിൻ്റെ ലക്ഷണം, ലക്ഷ്യം, പ്രാരംഭ പ്രവർത്തനം എന്നിവ വിശുദ്ധ വേദപുസ്തക അടിസ്ഥാനത്തിൽ നാം അറിയേണ്ടതാണ്. സഭകൾ എന്ന് അപ്പസ്തോല പ്രവൃത്തിയിൽ കാണുന്നവ ഏകസഭയുടെ പ്രാദേശിക ഘടകങ്ങളായിരുന്നു. കൊരിന്തിലുള്ള ദൈവസഭ, 1 Cor 1:2. ഗലാത്തിയയിലെ സഭകൾ, Gal 1:2. ആസിയയിലെ 7 Vel 1:4. ശ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങൾ മൂലം മറ്റു സ്ഥലങ്ങളിലും സഭകൾ ഉടലെടുത്തുവെങ്കിലും അവയൊന്നും സ്വതന്ത്ര ഘടകങ്ങളല്ലായിരുന്നു, ഏകസഭയിൽ ഉൾപ്പെട്ടവ മാത്രമായിരുന്നു. ക്രിസ്തു സ്ഥാപിച്ച വിശുദ്ധ സഭയുടെ ലക്ഷണങ്ങൾ 4. അവ 1 Catholicum, 2 Slahikam, 3 Ekam, 4 Visuddham എന്നിവ തന്നെ. ഓരോന്നിൻ്റെയും അർത്ഥം എന്താണ് കുറേ കൂടെ വിശദമായിട്ട് പഠിക്കാം. 1 Catholicum, വിശുദ്ധ സഭ കാതോലികമെന്ന് ആദ്യം എഴുതിയത് അന്ത്യോക്യ സഭയുടെ പാത്രർക്കിസായിരുന്ന അഗ്നിമയനായ വിശുദ്ധ ഇഗ്നാത്യോസ് നൂറോനോയാണ്. അദ്ദേഹം 60 വിശുദ്ധ പത്രോസ്ലിഹ തൻ്റെ ശ്ലൈക പര്യടനത്തിന് മുൻപ് അന്ത്യോക്യയിൽ വെച്ച് വിശുദ്ധ ഏവോദ്യോസിനെയും വിശുദ്ധ ഇഗ്നാത്യോസ് നൂറോനെയും വാഴ്ചാക്കി. അവരെ അന്ത്യോക്യയിൽ തൻ്റെ പ്രതിനിധികളും പിൻഗാമികളുമായി നിയമിച്ചു. പിന്നീട് വിശുദ്ധ ഇഗ്നാത്യോസ് ബന്ധിതനാകുകയും അന്ത്യോക്യയിൽ നിന്നും വിലങ്ങണിയിക്കപ്പെട്ട് റോമിലെ കൊളോസിയത്തിൽ AD 107 സിംഹങ്ങളുടെ ഭക്ഷണമായി തീർന്ന് ധീര രക്തസാക്ഷിയാകപ്പെടുകയും ചെയ്ത വിശുദ്ധനാണ്. മിശിഹ എവിടെയോ അവിടെ കാതോലിക സഭയെന്ന് ഈ വിശുദ്ധ പിതാവാണ് ലോകത്ത് ആദ്യമായി എഴുതിയത്. മിശിഹായും തൻ്റെ സഭയും ഒന്നായതുകൊണ്ട് മിശിഹ ഉള്ളിടത്ത് തൻ്റെ സഭയുണ്ട്. ഈ വിശുദ്ധ പിതാവിൻ്റെ ചരിത്രം നമുക്ക് പിന്നാലെ പഠിക്കാം. എന്നാൽ കാതോലികം എന്ന ഗ്രീക്ക് പദത്തിന് സാർവത്രികം എന്നർത്ഥമുള്ളതിനാൽ എല്ലാ ഭൂഖണ്ഡങ്ങളിലും വ്യാപിച്ചു കിടക്കുന്ന സഭയാണ് കാതോലികം എന്ന് ചിലർ പറയാറുണ്ട്. ഈ വാദഗതി നിരർത്ഥകമാണ്. കാരണം വിശുദ്ധ ഇഗ്നാത്യോസിൻ്റെ കാലത്ത് വിശുദ്ധ സഭ ലോകം മുഴുവനും വ്യാപിച്ചിരുന്നില്ല.
യൂറോപ്യൻ ഭൂഖണ്ഡത്തിൽ മിക്ക രാജ്യങ്ങളും അന്ന് അറിയപ്പെട്ടിരുന്നില്ലെന്ന് മാത്രമല്ല മറ്റ് ഭൂഖണ്ഡങ്ങളിലാകട്ടെ അമേരിക്ക പോലും AD 1492-ലും ആസ്ട്രേലിയ 1770-ലുമാണ് കണ്ടുപിടിക്കപ്പെട്ടത് തന്നെ. രണ്ട്, വിശുദ്ധ സഭ കാതോലികം എന്ന് പറയുന്നതിൽ നിന്നും അത് എല്ലാവർക്കും വേണ്ടിയുള്ളതും അത് പൂർണ്ണ സത്യത്തെ പഠിപ്പിക്കുന്നതും നാനാ മനുഷ്യവർഗത്തെ ഭരിക്കുന്നതും ആത്മശരീരങ്ങളുടെ എല്ലാ രോഗങ്ങളെയും ചികിത്സിച്ച് ഭേദപ്പെടുത്തുന്നതും അതിൽ ആത്മീയമായ എല്ലാ നൽവരങ്ങളുള്ളതും സകല സത്യങ്ങളും പഠിപ്പിക്കുന്നതും എല്ലാ ജാതികളെയും ചേർക്കുന്നതും സകല സ്ഥലങ്ങളിലും വ്യാപരിക്കുന്നതുമായ സഭ എന്നത്രേ വിശുദ്ധ സഭ അർത്ഥമാക്കുന്നത്. രണ്ട്, ശ്ലൈഹ്യം അഥവാ അപ്പസ്തോലിക്. വിശുദ്ധ സഭയ്ക്ക് അപ്പസ്തോലിക പിന്തുടർച്ചയും ശരിയായ കൈവപ്പും ഉണ്ടായിരിക്കുകയും അപ്പസ്തോലിക ഉപദേശം അത് സ്വീകരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് വിശുദ്ധ സഭ അപ്പസ്തോലികം എന്ന് പറയുന്നതിൽ നിന്നും നാം ഗ്രഹിക്കേണ്ടത്. അപ്പസ്തോലിക പിന്തുടർച്ചയെപ്പറ്റി വിശുദ്ധ പൗലോസ്ലിഹ ഇപ്രകാരം പറയുന്നു. ഒന്ന്, പിന്തുടർച്ചക്കാർ എങ്ങനെയുള്ളവരായിരിക്കണം. 1 തിമോത്തിയോസ് 3:12-1:5-9. രണ്ട്, പിന്തുടർച്ച എങ്ങനെ. അത് കൈവപ്പിനാൽ മാത്രമാണ്. ബൈ ദ ലേയിങ് ഓഫ് ഹാൻഡ്സ്. എൻ്റെ കൈവപ്പിനാൽ നിന്നിലുള്ള കൃപാവരം ജ്വലിപ്പിക്കണം. 2 തിമോത്തിയോസ് 1:6. ആരുടെ മേലും ധൃതിയായി കൈവപ്പ് നടത്തരുത്. 1 തിമോത്തിയോസ് 5:22. കശീശമാരെക്കുറിച്ച് ഇപ്രകാരം പറയുന്നു. 1 തിമോത്തിയോസ് 3:1-10. വിശുദ്ധ സഭ ശ്ലൈഹികമായിരിക്കണമെങ്കിൽ 1, ശ്ലൈഹിക കൈവപ്പ് മുടക്കമില്ലാതെ തുടർച്ചയായി ഉള്ള സഭയായിരിക്കണം. 2, ശ്ലീഹന്മാരുടെ വിശ്വാസം, ഉപദേശം എന്നിവയെ പാലിച്ചു വരുന്നതായിരിക്കണം. 3, കൈവപ്പുണ്ടെങ്കിലും ശ്ലൈഹിക വിശ്വാസത്തിന് ഭംഗം വന്നാലും വിശ്വാസം ഉണ്ടായിരിക്കാമെങ്കിലും കൈവപ്പില്ലാതെ വന്നാലും അത് ശ്ലൈഹിക സഭ എന്ന പേരിന് അർഹമല്ലാതായിത്തീരും. 3, വിശുദ്ധ സഭ ഏകമാകുന്നു. ഏകദൈവത്തിൻ്റെ ഏകപുത്രൻ സ്ഥാപിച്ച സഭ ഏകമാകുന്നു. ഏകമിശിഹുള്ളതുപോലെ, ഏകരക്ഷകനുള്ളതുപോലെ തൻ്റെ ശരീരമാകുന്ന സഭയ്ക്കും ഏകമായിരിക്കാനേ സാധിക്കും. അതിൽ ഏകവിശ്വാസമേ ഉണ്ടാവും. ഏകവിശ്വാസത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സഭ ഏകമാകുന്നു. ഏകദൈവത്തെ ആരാധിക്കുകയും ഏകവിശ്വാസത്തെ പാലിക്കുകയും ചെയ്യുന്നതുകൊണ്ട് കൃപാമാർഗങ്ങളായ കൂദാശകൾ ഒന്നുതന്നെയാകൊണ്ടും ഏക ആശയങ്കിലേക്ക് നോക്കി പാർക്കുന്നതിനാലും ഏക ആത്മാവിനാൽ നയിക്കപ്പെടുന്നതിനാലും സഭ ഏകമാകുന്നു. ശ്ലൈഹിക കാലം മുതൽ ലോകാവസാനം വരെയും വിശുദ്ധ സഭ ഏകമായിരിക്കേണ്ടതാകുന്നു. കാരണം വിശുദ്ധ സഭയുടെ വിശ്വാസം ക്രോഡീകരിച്ചത് വിശുദ്ധ റൂഹായാകുന്നു. ഒരിക്കൽ വിശുദ്ധ റൂഹായുടെ നിയോഗാനുസൃതം നിശ്ചയിക്കപ്പെട്ട വിശ്വാസ സത്യങ്ങൾ പിന്നൊരിക്കൽ അതേ വിശുദ്ധ റൂഹായാൽ ദുർബലമാക്കപ്പെടുകയില്ല. വിശുദ്ധ സഭയുടെ വിശ്വാസ സത്യങ്ങൾക്ക് ഏതെങ്കിലും വ്യത്യാസങ്ങൾ വരുത്തുന്ന സമൂഹത്തിന് സത്യസഭ എന്ന വിശേഷണത്തിന് അർഹതയില്ല. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. തുടർന്നുള്ള ക്ലാസ്സിൽ ബാക്കി വിവരങ്ങൾ നമുക്ക് ഗ്രഹിക്കാം. US സൊസൈറ്റിക്ക് വേണ്ടി ഷെവലിയർ കെയോ മാത്യു കോൺകര.